ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മറ്റൊരു പാപത്തിന്റെ മേഖലയാണ് അബോർഷൻ. വിവാഹത്തിന് മുമ്പ് അബോർഷൻ്റെ പെൺകുട്ടികൾ, വിവാഹശേഷം ആദ്യത്തെ കുട്ടി ഉണ്ടായി, അണമിനെ തീരുമാനിച്ചു, ഉടനെ വേണ്ട, ഗർഭിണിയായോ ഉടനെ ഒരു മടിയില്ല, അബോർഷൻ ചെയ്ത് കളയുക. രണ്ടും മൂന്നും അബോർഷൻ നടത്തിയവർ ഒക്കെ ഉണ്ട്. വിവാഹത്തിന് മുമ്പ് അബോർഷൻ നടത്തിയവർ, വിവാഹം കഴിഞ്ഞ അബോർഷൻ നടത്തിയവർ ഒക്കെ ധാരാളമുണ്ട്. ഹോസിയ പ്രവാചകന പുസ്തകം 9:14, കർത്താവേ നീ അവർക്ക് എന്തു കൊടുക്കും? കർത്താവ് ചെയ്തു, ഞാൻ അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കും. ഞാൻ അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രം വരണ്ട സ്ഥലങ്ങൾ കൊടുക്കും. ഞങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആ കുഞ്ഞിന്റെ രക്തം നിങ്ങൾക്കെതിരെ ഇന്ന് നിലവിളിക്കുക. നിന്റെ കുടുംബത്തില് ഒരുപക്ഷെ തകർച്ചയുടെ കാരണം അത് തന്നെയാണ്. നിഷ്കളങ്ക രക്തം നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിലവിളിക്കുക. കായൻ ആബേലിനെ കൊന്നു, ആബേലിന്റെ രക്തം എന്റെ സന്നിധി നിലവിളിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത്. അമ്മയെന്ന് വിളിച്ചൊന്ന് കരയാൻ പോലും ആവാത്ത കുഞ്ഞിനെ ഗർഭപാത്രത്തിട്ട് കശാപ്പ് ചെയ്ത സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രസവിച്ചു കാണും, അമ്മ എന്ന ലിസ്റ്റില് ആ നല്ല മധുരമായ അമ്മയെന്ന ആ രണ്ടക്ഷരം ചേരുകയില്ല. ആ സ്ത്രീകൾക്ക് അബോർഷൻ ചെയ്ത ഒരു സ്ത്രീക്കും അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം ചേരത്തില്ല. രണ്ടും മൂന്നും അബോർഷൻ ചെയ്തവരുണ്ട്. ഒരു മടിയില്ല കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട്. ഈ അബോർഷന്റെ ക്രൂരത, രണ്ടോ മൂന്നോ മാസമൊക്കെ ആയിട്ടില്ലെങ്കിൽ മരുന്നും ഗുളികയും ഒക്കെ തിന്നൊക്കെ അബോർഷൻ ആക്കി കളയും. അല്ലെങ്കിലോ അഞ്ചോ ആറോ മാസമൊക്കെ ആയി ചെയ്യുന്ന പരിപാടി അറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഒരു മൂർച്ചയുള്ള കത്രിക അങ്ങോട്ട് ഗർഭപാത്രത്തിൽ കിട്ടില്ല. രണ്ട് പേരുണ്ട്, രണ്ട് കാല് കൈകൾ ഒക്കെ മുറിച്ച് മുറിച്ച് അങ്ങോട്ട് പുറത്തെടുത്ത് ബക്കറ്റിൻ്റെ മുമ്പിൽ പടച്ചുകൊണ്ടിരിക്കും. രണ്ട് തല പുറത്ത് വരിക, തല ഈ ഇത് വെച്ച് ഇങ്ങനെ ഞെക്കി അങ്ങോട്ട് പൊട്ടിക്കും. രണ്ട് വലിച്ച് പുറത്തോട്ടെടുക്കുക. അബോർഷൻ ചെയ്തവരും അതിന് കൂട്ടുവന്നവരും ഡോക്ടറും നേഴ്സും എല്ലാവരും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഉറപ്പാണ്. ഞാനൊരു സംഭവർക്കാണ്, അയർലൻഡിൽ ഞാനൊരു ധ്യാനം നടത്തുമ്പോൾ അവിടെ നിന്ന് ഒരു ഫാമിലി, ഞാൻ അവിടെ ചെല്ലുന്നറിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചൊഴിഞ്ഞു, ബ്രദറെ ഇവിടെ വരുമ്പോൾ അവിടെ നോർക്ക് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, നമ്മുടെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പോലെ അനേകർ തീർത്ഥാടനമായിട്ടിരുന്ന പള്ളി. അപ്പോൾ അവിടെ അടുത്തൊരു പ്രോഗ്രാമുണ്ട്, അപ്പം അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ ആ ഫാമിലി നേരിട്ട് പറയുമില്ല, അവരെന്നെ കാണാനായിട്ട് ആ പള്ളി വെച്ചു വന്നു. അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ ആയിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി, ആ ചേട്ടൻ വന്ന് എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നു. അങ്കമാലിക്കാരിയാണ് ആ മകള്, നല്ലൊരു മകള്. അവർക്ക് എട്ടു കുഞ്ഞുങ്ങൾ. ആ ഇളയ കുഞ്ഞിനെ, കുഞ്ഞിൻ്റെ കൈയുടെ വിരലിന് ഒരു ഈ തള്ളവിരലിൽ ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്ന ബലക്രോ. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും മിടുക്കരാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. ഇവള് എന്നോട് പറയാണ്, ഞാൻ നേഴ്സായിരുന്നു, നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അനേകം പെൺകുട്ടികൾ വന്ന് വിവാഹത്തിനുമുമ്പുള്ള
വന്നിട്ട് അബോർഷൻ ചെയ്ത് പറഞ്ഞു. അവള് പറഞ്ഞ പലരെയും അത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി രാജിവെച്ചു. ഇത് അവിടുത്തെ ഒരു പ്രധാന പരിപാടിയായിരുന്നു. അപ്പോൾ ആ പെണ്ണ് പറയുക, അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് നീ എത്ര കുഞ്ഞുങ്ങളെ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ അബോർഷൻ ചെയ്യത്തില്ല. അവൾ കർത്താവിനോട് പറഞ്ഞു. അവൾ നല്ല പ്രാർത്ഥിക്കുന്ന പെണ്ണ. വിവാഹം കഴിഞ്ഞു. അന്ന് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾക്ക് 8 മക്കൾ, ഇളയ കുഞ്ഞിന് 1.5 മാസമേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ ഒരു തള്ള ബാക്കിയെല്ലാം മിടുക്കരുള്ള ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തള്ളവരിന് ബലമില്ല. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിക്കണം, സൗഖ്യമാണ് കരയുക. അവർ രണ്ടുപേരുടെ രണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളെന്നോട് പറയാം, ബ്രദറെ കർത്താവ് ഇനിയും മക്കളെ തന്നാൽ ഞാൻ സ്വീകരിക്കും. എന്നിട്ട് അവൾ പറയുക, ഓരോ കുഞ്ഞുങ്ങളെ ദൈവം തന്നതനുസരിച്ച് എനിക്കും എൻ്റെ കുടുംബം കർത്താവ് വീട് തന്നു, നല്ല സാലറി, എല്ലാം ഭർത്താവിന് ഉയർന്ന ഉദ്യോഗം എല്ലാം കൊടുത്തു, ഒന്നിനും കുറവില്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തി. ഓരോ കുഞ്ഞും നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്. അബോർഷൻ ചെയ്യരുത്, ചെയ്യിക്കരുത്, അതിന് കൂട്ടു നിൽക്കരുത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:6 നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ അവരുടെ പൂർവികരാൽ ശിക്ഷിക്കുവാൻ അവിടുന്ന് മനസ്സായി. നിസ്സഹായരായ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന, അമ്മ എന്ന് വിളിച്ചൊന്ന് കരയാൻ അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങളെ കഷണം കഷണമാക്കിയവർ, മരുന്ന് കൊടുത്തു വന്നവരൊക്കെ ഉണ്ട്. ശ്വാസം മുട്ടിയ ആ കുഞ്ഞ് മരിച്ചത്. ആ കുഞ്ഞു നിലവിളിക്കുന്നു, നിനക്കെതിരെയുള്ള നിലവിളിയ. അബോർഷൻ ചെയ്തവരും ചെയ്യിച്ചവരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുമ്പസാരിക്കാത്തവരൊക്കെ കരഞ്ഞ് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹമാകേണ്ടിരുന്ന കുഞ്ഞിനെയാ കശാപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലേലൂയ, അനുദപിക്കാം. ദൈവസ്ഥിതി നമുക്ക് പൊട്ടിക്കരയാം ഈ പാപത്തെ ഓർത്ത്. അല്ലേലൂയാം, ഒന്ന് കരമെടുത്ത് പിടിച്ച് എല്ലാവരും അബോർഷന് വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്ന് കരഞ്ഞു നിലപിടിച്ച് ലോകത്തിൽ ഒരു ദിവസം കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ അബോർഷനിൽ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് നിലവിളിച്ചേ, യേശുവേ യേശുവേ, കരുണ ആരിക്കണമേ. അബോർഷൻ മരിച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ കരുണ ആരിക്കണമേ. ഞാനോ എൻ്റെ പിതാക്കന്മാരോ പൂർവികരോ മാതാക്കന്മാരോ ആരെങ്കിലും അബോർഷൻ എന്ന് പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവേ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ, യേശുവേ ആ ചെയ്ത പാവത്തിന് മാപ്പ് ചോദിക്കുന്നു. കരുണ ആരിക്കണമേ. യേശുവേ ശിക്ഷിക്കരുതേ. വലിയ അനുതാപത്തോടെ കണ്ണീരോടെ നിലവിളിക്കാമോ, യേശുവേ കരുണ ആരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ അബോർഷനിൽ മരിച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ മേലും യേശുവേ കരുണ ആരിക്കണമേ. യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ. നിഷ്കളങ്ക രക്തത്തിന് കർത്താവേ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ലോകം മുഴുവൻ്റെ മേൽ കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. അബോർഷനിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ മേൽ നിഷ്കളങ്ക രക്തത്തിന്റെ മേൽ കർത്താവേ കരുണ ചൊരിയണമേ. കർത്താവേ കരുണ ചൊരിയണമേ. കർത്താവേ കരുണ ചൊരിയണമേ. കരുണ ആരിക്കണമേ. ഹല്ലേലൂയ. അതുപോലെ മനഃപൂർവ്വമുള്ള കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും രഹസ്യമായോ പരസ്യമായോ ഒക്കെ അതിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. കൊലപാതകത്തിൻ്റെ രക്തം നമ്മുടെ കുടുംബത്തിൽ വീഴാതിരിക്കട്ടെ. ഒരു കുഞ്ഞിൻ്റെ രക്തം കർത്താവിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ പ്രസവം നിർത്തുക, മക്കളുണ്ടാകാതിരിക്കാൻ പ്രത്യേക മാർഗങ്ങൾ നോക്കുക. ഇതൊക്കെ ഗൗരവമേറിയ പാപമാണെന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജന്മത്തെ ഒരിക്കലും നമ്മൾ തടയരുത്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 105:15. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. വൈദികർ, സിസ്റ്റേഴ്സ്, ദൈവ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വിശുദ്ധരായ അൽമാരുണ്ട്. ആരെയും നിങ്ങൾ ദ്രോഹിക്കരുത്. കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ കരമുയർത്തുക, അവരെ പീഡിപ്പിക്കുക, അപവാദം പറഞ്ഞു വരുത്തുക, ദ്രോഹിക്കുക, അല്ലെ കേസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ തടയും. അല്ലേലൂയ. അവിടെ ആ മേഖലയിൽ വൈദികരോടോ സഭയോടോ സിസ്റ്റേഴ്സിനോടോ ഒക്കെ നിങ്ങൾക്ക് വെറുപ്പോ ദേഷ്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അവർ മനുഷ്യരാണ്. അവരുടെ മേലെ കർത്താവ് കരുണയായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. പതിനാറാം വചനം പറയുന്നു, അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിൻ്റെ താങ്ങ് ഞാൻ തകർത്ത് കളയും. അപ്പത്തിൻ്റെ താങ്ങ്, വരുമാന മാർഗങ്ങളെ ഞാൻ തകർത്ത് കളയും. എൻ്റെ അഭിഷിക്തരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിക്കും ആരും കൂട്ടു നിൽക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, കർത്താവ് നിന്നോട് നിൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കും. അതുപോലെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ എല്ലാവരും വായിക്കണം, പ്രാർത്ഥിക്കണം. 3:9 പറയുന്നു, പിതാവിൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തെ ബലവത്താക്കും, അമ്മയുടെ കണ്ണുനീര് കുടുംബത്തിൻ്റെ അടിത്തറ തകർത്ത് കളയും. മാതാപിതാക്കന്മാരെ ശാരീരികമായി മാനസികമായി പിടിപ്പിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അനുദപിക്കുക, കരഞ്ഞു പ്രാർത്ഥി. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കരുത്. അവരെ രോഗാവസ്ഥയിലെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാത്ത മക്കളുണ്ട്, തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്. സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് മാതാപിതാക്കന്മാരെ അനാഥമന്ദിരത്തിൽ തള്ളിയവർ പുറന്തള്ളിയ മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം. അവർ നമ്മളെ അനുഗ്രഹിച്ചോ, പിന്നെ ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയും. പ്രഭാഷകൻ 3:9, പിതാവിൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തെ ബലവത്താക്കും, അമ്മയുടെ കണ്ണുനീര് നിൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ തകർത്ത് കളയും. മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തെ തകർക്കുന്നത്. ഒരിക്കലും മാതാപിതാക്കന്മാരെ അവഗണിക്കരുത്, അവരെ നമ്മൾ ദ്രോഹിക്കരുത്, രോഗാവസ്ഥയിൽ തള്ളിക്കളയരുത്. അവരെ നമുക്ക് സ്നേഹിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ നമുക്ക് ശുശ്രൂഷിക്കാം. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും മനസ്സ് കാണിക്കണം. മാതാപിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ഒത്തിരി സ്നേഹിക്കാം, മരിച്ചുപോയെങ്കിൽ പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൾ ആണിനും പെണ്ണിനും മാതാപിതാക്കളുടെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്വം. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആമാക്കളുണ്ടെങ്കിൽ അവർ നോക്കട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. എല്ലാ മക്കൾക്കും മാതാപിതാക്കളുടെ കാര്യത്തിൽ തുല്യ അവകാശമാണ്. ഈ അടുത്ത നാളിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയൊരു അനുഭവം. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് അപ്പനും അമ്മയും രണ്ടുപേർക്കും 19 വയസ്സ് പ്രായമുണ്ട്, ക്ഷീണമായി തുടങ്ങി. അവർ പ്രാർത്ഥിക്കാൻ വന്ന് രണ്ടുപേരുടെ താമസമുള്ള ധ്യാനമാണ്. വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എത്ര പേരുണ്ട്? 3 മക്കളുണ്ട്. ആമക്കൾ? ബ്രദറെ, ആമക്കളൊന്നും ഇല്ലായിരുന്നു, 3 പെൺമക്കളായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു, നല്ല മനുഷ്യർ. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു. 3 കുഞ്ഞുങ്ങൾക്കും ന്യായമായ സ്ത്രീധനമൊക്കെ കൊടുത്ത് എല്ലാവരും കെട്ടിച്ചയച്ചു. പിന്നെ അപ്പനും അമ്മയും തന്നെയുള്ളൂ. ഞാൻ ചോദിച്ചു, പെൺമക്കളും മരുമക്കളൊക്കെ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടോ? പാവം കരയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ബ്രദറെ, മക്കളെ കെട്ടിച്ചു വിട്ടു, ഞങ്ങൾ മാത്രം, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവരുടെ ഭർത്താക്കന്മാരൊക്കെ നമ്മളെ പരിഗണിക്കും. പക്ഷെ ഭർത്താക്കന്മാർ അവരുടെ വഴികൾ, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം വന്നു വന്ന് പെൺമക്കൾക്കും വലിയ താല്പര്യമൊന്നുമില്ല, കാരണം അവർ മേടിക്കാവുന്ന സ്വത്തുക്കളൊക്കെ മേടിച്ചു, എല്ലാം എഴുതിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഇനി ആകളുടെ വീട് സ്ഥലമേ ഉള്ളൂ, അപ്പം ആരുമില്ല. ഞാൻ വെച്ചാൽ അവരൊക്കെ വരാറുണ്ട്, വല്ലപ്പോഴുമൊക്കെ വന്നു പോയി, അത്ര തന്നെ. അതിനപ്പുറം ആരും നോക്കാനില്ല. ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കേട്ടോ, എനിക്ക് ഒത്തിരി വിഷമം തോന്നി. 3 പെൺമക്കളെ വളർത്തി വിവാഹം കഴിച്ച് അയപ്പിച്ചിട്ട് ഇന്ന് പെൺമക്കൾക്കും വേണ്ട, അവരുടെ കെട്ടിയമാർക്കും വേണ്ട, സ്വത്തുക്കളെല്ലാം എഴുതി മേടിച്ചു. ആകെ ബാക്കി വീടും ഇച്ചിരി സ്ഥലമുണ്ട്, ബാക്കി മുഴുവൻ അവരെഴുതി മേടിച്ചു. അവർ വല്ലപ്പോഴുമൊക്കെ ഒന്ന് വന്നാൽ വന്നു, വന്നു പോയി, അത്ര തന്നെ. എന്താണിത്? ആണിനും പെണ്ണിനും മാതാപിതാക്കന്മാരെ അന്വേഷിക്കാൻ ഉത്തരവാദിത്വമുണ്ട്, കടപ്പാടുണ്ട്. ഒരിക്കലും മാതാപിതാക്കന്മാരെ നമ്മൾ തള്ളി പറയരുത്, ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. അവരെ നമുക്ക് സ്നേഹിക്കാം, അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും നമുക്ക് ചെയ്തു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഉള്ള ചില പാപത്തിൻ്റെ മേഖലയാണ്. ആലുവാക്കാർക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പാപങ്ങൾ. നാവിൻ്റെ പാപം, യാക്കോബ് 3:5 പറയുന്നു, നാവ് തീയാണ്, നാവ് ദുഷ്ടതയുള്ള ഒരു ലോകമാണ്. കള്ളം പറയുക, ഇവിടുത്തെ കള്ളം പറയുമോ? ഇല്ല. കുറ്റം പറയുക, വിമർശിക്കുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, ഭാര്യയെ അനാവശ്യം പറയുക, ഭാര്യയുടെ അപ്പനെ വിളിക്കുക, ഭാര്യയുടെ അപ്പനെ ചീത്ത വിളിക്കുക, എന്തൊക്കെയാണ് നാവിൻ്റെ പാപങ്ങൾ. പിന്നെ കുറ്റം പറയുക, വൈദികരെ കുറ്റം പറയാതെ ചില ചേട്ടന്മാർ കുറക്കുമല്ലോ വീട്ടിൽ എന്ത് പറയാൻ തുടങ്ങാനും, അവസാനം വൈദികരിലും സഭയിലും അതിരുന്ന് വൈദികരെയും സിസ്റ്റേഴ്സിനെയും സഭയെല്ലാം ചീത്ത വിളിക്കുക, തെറി പറയുക, സഭയുടെ സ്ഥാപനങ്ങളെ മുഴുവൻ തെറി വിളിക്കുക. ഇത് ചില ചേട്ടന്മാരുടെ സ്വഭാവം. ഒരു ദിവസം 10 തെറിയെങ്കിലും വിളിക്കാതെ അവർക്ക് ഉറക്കം വരത്തില്ല. കുറ്റം പറയുക, വിമർശിക്കുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, അനാവശ്യം പറയുക,
വാ തുറന്നാൽ ഇച്ചിരി സ്മോളാകത്തി എന്നാൽ ഭാര്യയുടെ അപ്പനെ മാത്രമേ ചീത്ത പിടിക്കത്തുള്ളൂ. ചില ചേട്ടന്മാരുടെ നല്ല സ്വഭാവം അല്ലല്ലോ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയുള്ള സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയാൽ നല്ലത് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. അല്ലല്ലോയ്യാം. എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ, എൻ്റെ ഇടവക്കാരനാണ്, അവന് ഒരു ദിവസം എങ്ങനെയാണ്ട് കോട്ടയത്ത് നമ്മുടെ ധ്യാനം കൂടാൻ വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അവൻ്റെ വീട്ടിലുള്ള ചേട്ടനും എൻ്റെ എല്ലാം മദ്യപാനികളാണ്. പക്ഷേ 5-8 ഏക്കർ സ്ഥലമുണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവൻ കല്യാണം കഴിച്ചു. ഇവൻ്റെ അനിയൻ ഒരു 10-15 വയസ്സായി കള്ള കുടിച്ചു നടക്കുക. കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. അവൻ്റെ പെങ്ങളൊക്കെ UKലൊക്കെ ജോലിയാണ്. പൈസ അയക്കുന്നൊരു പഞ്ഞുമില്ല. ഒരു ദിവസം ഇവൻ ഈ മൂത്തവൻ ധ്യാനിക്കാൻ വന്നു. ധ്യാനമൊക്കെ കൂടി ഭയങ്കര സന്തോഷത്തിലാണ് പോയി ധ്യാനമൊക്കെ കൂടി. അത് കഴിഞ്ഞൊരു 3-4 ആഴ്ച കഴിഞ്ഞു അപ്പം വീണ്ടും മദ്യപാനമൊക്കെ തുടങ്ങി. എന്നെക്കാൾ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു പയ്യനാണ്. ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ ഇങ്ങനെ വീട്ടിലുണ്ട്, ഫോണെടുത്തു. എന്നോട് പറഞ്ഞു, എനിക്ക് ബ്രദറിനെ ഇപ്പോൾ കാണണം, ഞാനൊരു ഓട്ടോ പിടിച്ചങ്ങ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. ഓട്ടോ വന്ന് എൻ്റെ വീടിൻ്റെ മിച്ചത്ത് വന്ന് നിന്നു. ഞാൻ സ്വിറ്റൗട്ടേന്ന് നോക്കുമ്പോൾ ഇതാ ഓട്ടോക്കാരൻ ഇങ്ങനെ കയ്യെ പിടിച്ച് ഇവനെ ഇറക്കുകയാണ്. കാരണം കാലിന് മൊത്തം പ്ലാസ്റ്റിട്ടിരിക്കുക. ഞാൻ എന്നോട് കയ്യെ പിടിച്ച് നട കയറ്റി ഇരുത്തി ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഓട്ടോക്കാരനോട് അവൻ പറഞ്ഞു, പൊക്കോ, ഞാൻ നീ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഓട്ടോക്കാരൻ പോയി. ഞാൻ ചോദിച്ചു, ഇതെന്ത് പറ്റിയതാ? ഒറ്റ കരച്ചിലാണ് കേട്ടോ, ചങ്കു പൊട്ടിയൊരു കരച്ചിലാണ്. കരച്ചിലൊക്കെ നിന്ന് കഴിഞ്ഞു. ഞാൻ എന്താ സംഭവം? വീട്ടിൽ മിക്കവാറും നേരത്തെ കള്ളൊക്കെ അടിച്ച് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കായിരുന്നു. ഇവൻ്റെ മകൻ +2 പഠിക്കുന്ന മകൻ, ഇവൻ്റെ ഒപ്പമുണ്ട്, നല്ല തടീനാ. ഈ ധ്യാനം കുടിച്ച് കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം കള്ളു കുടിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയെ തല്ലുവോ ഉന്തോ ബഹളോ വീട്ടിൽ തെറിയോ ബഹളോ ഒക്കെ ആയി. മൂത്ത മകൻ അപ്പനെ പിടിച്ച് തള്ളി. ഈ +2 പഠിക്കുന്നവനെ, ഇളയ 2 പെൺപിള്ളേരാണ്, അപ്പനെ പിടിച്ച് തള്ളി. അപ്പനോട് പറഞ്ഞ്, അമ്മയെ തൊട്ട് പോരുന്നൊക്കെ പറഞ്ഞു. വിഷയമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും തെറിയും. അവൻ്റെ പുസ്തകഘട്ടൊക്കെ എടുത്ത് അപ്പൻ ദൂരെ എറിഞ്ഞു. അവൻ മിറ്റത്തോടിറങ്ങി. വീടിൻ്റെ മൂലയ്ക്ക് ഈ കളയ്ക്കുന്ന തൂമ്പ കണ്ടുണ്ടോ? തൂമ്പ കണ്ടുണ്ടോ? അപ്പം തൂമ്പയുടെ കൈ അവിടെ ഇരിപ്പുണ്ട്. തൂമ്പ ഒടിഞ്ഞു പോയത്. തൂമ്പ കൈ എടുത്ത് ഇവനോട് കയറി കൊടുത്തു അപ്പനിട്ട്. ഇത് ചില അപ്പന്മാരുടെ ഭാഗ്യമാണ് കേട്ടോ, മകൻ്റെ കൈ കൊണ്ട് തല്ലുമേടിക്കാനുള്ള യോഗം. അത് ചില അപ്പന്മാർക്കുണ്ട്. ഒറ്റ വെച്ച് പെരുമാറി ഇവൻ. കാല് ഇവിടവും ഇവിടങ്ങളുടെ വട്ടം ഒടിഞ്ഞു. സ്വന്തം സഹോദരനും ആരാണ്ടൊക്കെ കൂടി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടിട്ട് പ്ലാസ്റ്റർ ഇട്ടു. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. പറയായിരിക്കും, എൻ്റെ മകൻ്റെ തൂമ്പാക്കൈക്കുള്ള അടിമേടിച്ചിട്ട് കാലൊടിഞ്ഞ് എൻ്റെ അടുക്കിരുന്ന് കരയുക. ഒത്തിരി വേദന തോന്നി. അപ്പൻ എത്ര തെറ്റുകാരനാണെങ്കിലും ഒരിക്കലും ഒരു മകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണോ? ആണോ? ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അല്ലല്ലോ. അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹം ഏറ്റവും വലിയ. അവർ നമ്മളെ ആത്മാർത്ഥത്തോടെ അനുഗ്രഹിച്ചോ, ബാക്കിയെല്ലാം ദൈവം നമുക്ക് സമർത്ഥമായിട്ട് തരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഒരിക്കലും മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തരുത്. ചില പെൺകുട്ടികൾ പ്രേമിച്ച് വട്ടുമൂത്ത് നടപ്പുണ്ട്. എന്ത് വന്നാലും അവൻ്റെ കൂടെ പോയേ വെക്കുള്ളൂ. മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിട്ട് പോയ ഒരു പെണ്ണും രക്ഷപ്പെട്ടിട്ടില്ല, ഒരാണും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടത്തില്ല. അല്ലേലൂയ. കാരണം അത്രയ്ക്ക് ജീവൻ കൊടുത്ത മാതാപിതാക്കൾ വളർത്തിയത്. എന്നിട്ട് അവരുടെ കണ്ണുനീര് വീഴ്ത്തിട്ട് പോയാൽ എങ്ങനെ ഗുണം പിടിക്കാനാ? ഗുണം പിടിക്കത്തില്ല. ഇങ്ങനെ ഒരു ധ്യാനഗുരു പറഞ്ഞിട്ടുണ്ടാവത്തില്ല അല്ലേ? ആ ഗുണം പിടിക്കത്തില്ലെന്ന് തന്നെ പറയുന്നത്. ഇച്ചിരി പാടാ കേട്ടോ. കാരണം മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ മേലെ സ്വർഗം പണിയാമെന്ന് ഏതെങ്കിലും മക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ അനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹം. അല്ലേലൂയ. എൻ്റെ അമ്മ മരിച്ചിട്ട് ഈ ഒക്ടോബറിൽ 5 വർഷം. നല്ല ഒരു അമ്മയായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കും, നല്ല അമ്മയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ആയത്. ഞാൻ ഓർക്കാണ്, 70 വയസ്സ്, അറ്റാക്ക് ഉണ്ട്. ഞാനന്നൊരു ശുശ്രൂഷരാണ്. അപ്പം അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നു. ഞാൻ ആശുപത്രി എത്തുമ്പോഴത്തേക്കും, മരിക്കുന്നതിന് മുമ്പ് അനിയൻ എന്നെ വിളിച്ചു. ചങ്ങനമേനാണ് ആശുപത്രിയിൽ എത്തിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മരിച്ചു. ആശുപത്രിക്ക് 1 കിലോമീറ്റർ പവർ ചെയ്യാനായിട്ട് ഞാൻ ആശുപത്രി ചെന്നിട്ട് മമ്മിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ ശരീരത്തെ ചൂട് മാറിയിട്ടില്ല, മുഖത്തെ കെള്ളെ ചൂട് മാറിയിട്ടില്ല, മരിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളൊക്കെ വിദേശത്താണ്. അവരെയൊക്കെ വിവരമൊക്കെ അറിയിച്ചു. അപ്പം വികാരി അച്ഛനുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡേറ്റും ഒക്കെ തീരുമാനിച്ചു. അപ്പം വീടിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പള്ളിക്കൽ എത്താൻ ദൂരമുണ്ട്. അപ്പം ഞാൻ വികാരി അച്ഛനും പറഞ്ഞു, ഒരു ആംബുലൻസ് ക്രമീകരിക്കാം, ആംബുലൻസിൽ കൊണ്ടുവരാം. അപ്പം സ്നേഹനിധിയായ എൻ്റെ വികാരി അച്ഛൻ, നല്ലൊരു വികാരി അച്ഛൻ, അച്ഛനോട് പറഞ്ഞു, സാബു, നിൻ്റെ അമ്മ 6 മക്കളെ പ്രസവിച്ചതാണ്. നിങ്ങളെയൊക്കെ ഒത്തിരി എടുത്തുകൊണ്ട് നടന്നതല്ലേ, എടുത്തുകൊണ്ട് നടന്ന് ഒത്തിരി വളർത്തിയതല്ലേ. ആ അമ്മയെ ആംബുലൻസിൽ കൊണ്ടുവരണ്ട.
അമ്മയെ നിങ്ങൾ എടുത്താൽ മതി. ഞങ്ങൾ അഞ്ചാണ്, അഞ്ചാണ് ഒരു ഒരു പെങ്ങളുവാ. ആ അമ്മയെ നിങ്ങൾ എടുത്താൽ മതി. പ്ലീസ് തരണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അച്ഛാന്ന് പറഞ്ഞു. ഞാനും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ആ 1.5 കിലോമീറ്റർ എടുക്കുമായിരുന്നു. നമ്മുടെയൊക്കെ ഒത്തിരി എടുത്തു വളർത്തിയ അമ്മയും അപ്പനുമൊക്കെ. ഹല്ലേലൂയ. മാതാപിതാക്കന്മാർ അനുഗ്രഹിച്ചോ, പിന്നെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ വിദേശത്തൊക്കെ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ പോകും, അല്ലാത്തപ്പോഴും വീട്ടിൽ പോകും. അല്ല, പ്രത്യേകിച്ച് വിദേശത്ത് പോവുകയാണെങ്കിൽ ഞാൻ ചെന്ന് പപ്പാടും അമ്മയുടെയൊക്കെ മുട്ടുവയ്ക്കും, തിന്നിട്ട് പ്രാർത്ഥന പഠിക്കും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ലാസ്റ്റ് ഞാൻ ഗൾഫിലെവിടെയോ ധ്യാനത്തിന് പോകാൻ നേരത്താ പപ്പായും തലയൊക്കെ വെച്ചാൽ മമ്മി ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അനുഗ്രഹിച്ച് നീ പോകുന്നിടത്തെല്ലാം ധ്യാനം എല്ലാം വിജയമായിരിക്കും. എന്നിട്ട് എഴുന്നേറ്റ് അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനിങ്ങനെ തോന്നുകയാണ് ഇനി പ്രാർത്ഥിക്കാൻ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ എനിക്കൊരു ഫീലിംഗ് തോന്നി. പിന്നെ അധികം താമസിക്കുക തന്നെ മരിക്കും ചെയ്യാം എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിരുന്നു. ഇനി ഇതുപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുമോ എന്ന്, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെ മേലാ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അവിടെ ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വീഴുന്നു. ഒരു മാതാപിതാക്കളുടെ കണ്ണുനീര് വീടിലെ കണ്ണുകൾ നനയാൻ നമ്മൾ സമ്മതിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ ഞാൻ നാവിൻ്റെ പാപങ്ങളൊന്നും സൂചിപ്പിച്ചു. അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ആ വിധ കള്ളം പറയുക, അല്ലെ ചിത്തം വിളിക്കുക, അതൊക്കെ നുണ പറയുക, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. വിമർശിക്കുക, വൈദികരെ സഭയെ വിമർശിക്കുക, അതൊക്കെ നമുക്ക് വേണ്ട. അതൊന്നും ഒരു ശരിയായ ഒരു ജീവിതമല്ല. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെയൊക്കെ സ്നേഹിക്കാം. എന്ത് കുറവുണ്ടെങ്കിലും സിസ്റ്റേഴ്സിനെയും വൈദികരെയൊക്കെ സ്നേഹിക്കാം. അതിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവർ ചെയ്യുന്ന സേവനങ്ങൾ ഒത്തിരിയുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലോർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിലൊക്കെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്. പക്ഷെ വിശുദ്ധ ബൈബിള് പണം പലിശയ്ക്ക് കൊടുക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. നെഹെമ്യയുടെ പുസ്തകം 5:15 പലിശ വാങ്ങൽ നമുക്ക് അവസാനിപ്പിക്കാം. ലേവ്യർ 25:36 അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. ദൈവത്തെ ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിന്റെ കൂടെ വസിക്കട്ടെ. നീ അവന് പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ സഹോദരന് പണം പലിശയ്ക്ക് കൊടുക്കരുത്. പണം പലിശ കൊടുക്കുക. ഇന്ന് ചിലരുണ്ട് 100 രൂപയ്ക്ക് 8 രൂപ 10 രൂപ പലിശ വാങ്ങുന്ന മനുഷ്യർ. ഇവിടെ പലിശ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ ഈ നാട്ടിൽ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. 100 രൂപയ്ക്ക് 8 രൂപ 10 രൂപ പലിശ വാങ്ങി അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്രൂരതയായത് ബൈബിളിൽ പറയുക, നീ നിന്റെ സഹോദരന് പലിശ വാങ്ങരുത്. പലിശയ്ക്ക് വാങ്ങാൻ പാടില്ല. പണം പലിശ കൊടുക്കാനും വാങ്ങാനായിട്ട് പാടില്ല. അത് ഗൗരവമേറിയ തെറ്റ് തന്നെയാണ്. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് പൊതുവായിട്ട് ഞാൻ പങ്കുവെച്ചു. നമുക്ക് നന്നായിട്ട് കുമ്പസാരിക്കാം. നന്നായിട്ട് അനുദപിച്ച് ഒരുങ്ങാം.